ഹലോ ഗൈസ്, എല്ലാവർക്കും ബി ജി എം സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്നൈപ്പർ ഉപയോഗിച്ച് മാത്രം 14 കിൽ എടുക്കാമോ എന്നാണ് എന്നോട് ചോദിച്ചത്. എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒന്നാണ് 14 കില്ല്. നമുക്ക് 14 എത്ര കില്ല് വരെ എടുക്കാൻ പറ്റും നമുക്ക് ശ്രമിച്ചു നോക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാം ഐഡിയുടെയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ്. ചലഞ്ചുകളൊക്കെ എപ്പോഴും എന്താണ് ഒരു കിടിലം വൈബായിരിക്കും നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും മുഴുവൻ കാണണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയ ബെല്ലൈക്കൺ കൂടെ അമർത്തുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതാണ് പവർ. അപ്പോൾ നമുക്ക് മാച്ച് ആരംഭിക്കാം. എന്തായാലും നമുക്ക് സ്നൈപ്പർ ഉള്ളി ചലഞ്ചാണ്. അപ്പം സ്നൈപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 സ്നൈപ്പർ എടുക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുമോ നോക്കാം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി, ലാഗ്, അങ്ങനെയുള്ള പ്രശ്നം. ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ എപ്പോഴും ലാഗാണ്, എപ്പം നോക്കിയാലും ലാഗാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയെങ്കിൽ അപ്പോൾ അത് കാര്യങ്ങൾ ഓക്കെയാണ്. ഓക്കെ, നമുക്കങ്ങനെ സ്നൈപ്പർ തുടക്കം തന്നെ കിട്ടിയിട്ടുണ്ട്. ഏ ഗൈസ്, ചെക്കനൊക്കെ ഉപായിരുന്നെന്ന് തോന്നുന്നു. ഒരു പിടിക്ക് തന്നെ പടമായിട്ടുണ്ട്. അതിന് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് അങ്ങ് കയറി ചെല്ലാം. എൻ്റെ മാനെ ഇതാകുന്നില്ലല്ലോ. അയ്യാ, ഇതാണ് ഈ കാണിക്കുന്നത്. എന്തോ ലാഗിൻ്റെ നല്ലൊരു ഇത് നമുക്ക് ഭീഷണിയാകുന്നുണ്ട്. അതാണ് ഇത്ര ഒരു ചലഞ്ചിങ് ആണ്. പക്ഷേ ഇങ്ങനെയുള്ള ത്രെഡ്സൊക്കെ നമുക്കൊന്നും അല്ല ഗൈസ്. 14 കില്ല് വരെ നമുക്ക് വീണ്ടും ഇതാ സ്നൈപ്പർ കിട്ടിയിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അടിച്ചങ്ങ് പൊട്ടിച്ചേക്കാം. ഒന്നും നോക്കണ്ട ഗൈസ്. പണ്ട് ഒരുത്തനാണ് എംപ് കൊണ്ട് വരുന്നുണ്ട്. ആ എംപിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെലേ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ലൈഫ് ഒരിച്ചിരി കുറയും എന്നൊക്കെ കുറയും. പക്ഷേ ലൈഫ് കുറയുന്ന പറഞ്ഞാലും അത് നമുക്ക് എന്താണ്, അതും സ്നൈപ്പർ ഉപയോഗിക്കുന്ന വളരെ നല്ലൊരു കോംബോ ആണ്. കാരണം നമുക്ക് എനിമീസിനെ കൊല്ലാൻ വളരെ നല്ലൊരു ഇതാണ്. അതായത് സ്നൈപ്പർ ഉണ്ടെങ്കിൽ ഒരുത്തനവിടെ ചുമ്മാ ഇരിക്കണം, നമുക്ക് എളുപ്പമുണ്ട് സ്നൈപ്പ് ചെയ്യാനാണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റേ പറക്കാനുള്ള ആ ഒരു ഇത് കിട്ടുവാണെങ്കിൽ, ഫ്ലൈയിങ് ജാക്ക് കിട്ടുവാണെങ്കിൽ വേറെ ലെവലാണ്. സ്നൈപ്പറും ആ ഫ്ലൈയിങ് ജാക്കും ഉണ്ട്. പിന്നെ മറ്റേ സ്നൈപ്പറിൻ്റെ ആ ഒരു ഗണ്ണൂടെ, അതായത് നമുക്ക് സ്നൈപ്പർ ഔട്ട് പോസ്റ്റിലേക്ക് കളിക്കുന്ന പോലെ തന്നെ ആ ഒരു ഫീല് കളിക്കാനും പറ്റും, നല്ല കില്ല് നേടാനും പറ്റും. അതാണ് ഹെഡിനൊട്ട് ഒരു പിടി വെച്ചാൽ മതി, ഇതാണേലും മതി. പിന്നെ ഇതാണ് ഇച്ചിരി റേഞ്ച് കിട്ടും, ആ ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്തായാലും നമുക്ക് ചുമ്മാ അങ്ങ് കയറി ചെന്ന് പൊളിക്കാം. പിന്നെ അല്ല, വേറെ ലെവൽ. അടുത്തം വരട്ടെ, അടുത്തപ്പം വരട്ടെ, എവിടെ മച്ചന്മാരെ, അടുത്തവന്മാരെ, നമ്മളൊന്നും നോക്കിയില്ല. പിന്നെ ഇത് ചലഞ്ചിങ് എന്ന് പറയുന്നത് ഈ ഒരു ലാഗാണ് ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളത്. ഞാൻ നോക്കിയിട്ട് ഇപ്പം നമ്മൾ ചെയ്ത, ഇതിനുമുമ്പ് ചെയ്ത രണ്ട് ചലഞ്ചും വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒന്ന് തന്നെയാണ്. കാരണം സ്നൈപ്പർ ഉപയോഗിച്ച് 14 കില്ല് മതി. അപ്പം അത് അത്യാവശ്യം എളുപ്പമാണ്. പിന്നെ എത്ര കില്ല് വരെ ഇതാണ് നമുക്ക് ഈ ഒരു ഗണ്ണുടൻ കിട്ടി, ഇതാണ് നമ്മൾ പറഞ്ഞ സെക്കൻഡ് സ്നൈപ്പർ ആയിട്ടുള്ളത്. ഇത് നല്ലൊരു ഗണ്ണാണ് ഗൈസ്. കണ്ടോ, ഈ ഒരു ലാഗാണ് നമുക്ക് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അതൊന്നും മാറിയാൽ തന്നെ നമ്മുടെ പാതി പ്രശ്നങ്ങളെല്ലാം മാറും. നൈസായിട്ട് ചേർക്കാൻ ബോംബിട്ടു. പിന്നെ ലാഗും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും പിന്നെ നമ്മൾ മെലേ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അത് ഡെത്ത് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യം മെലേ യൂസ് ചെയ്ത് പറക്കാൻ നോക്കണം. ഞാനിപ്പം മെലേ ഇപ്പം 3 ഫിംഗർ ആക്കിയതുകൊണ്ട് ചില സമയങ്ങൾ ആ ഒരു കാര്യം ഓർക്കില്ല, അതാണ് പ്രശ്നം. പിന്നെ കളിച്ച് കളിച്ച് നമുക്ക് സെറ്റാകും. ദൈ സ്നൈപ്പർ കിട്ടി എൻ്റെ മുന്നേ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്നൈപ്പറിന് ഉണ്ടയില്ല, എന്ത് ചെയ്യാനാണ്. ബുള്ളറ്റ് ഈ എൻ്റെ വാരെ തീർന്നു, ബുള്ളറ്റ് തീർന്നു. ഇനി ഒറ്റ രക്ഷയുള്ളൂ മറ്റേ കണ്ട്. അത് ഈ തന്നെ പടമാക്കുക. എൻ്റെ വാരെ ബോംബും വെടിയും വെച്ച് നമ്മൾ ചെക്കനെ പടമാക്കിയിട്ടുണ്ട്. കൊല്ല് 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 കൊല്ല്, ആകെ എട്ടുണ്ടേ ഉള്ളൂ. ഇവൻ ചാവും ആവും, അടിച്ചുമല്ലേ, അതേ നടക്കത്തുള്ളൂ. അതാണ് മെലെ യൂസ് ചെയ്യുക നമുക്ക്. എൻ്റെ മോനെ, എവിടെ 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 ആൾക്കാരൊക്കെ എവിടെ. ഇനി ഒറ്റ സ്നൈപ്പർ കിട്ടിക്കായി. സിനിയല്ല ഗൈസ് പവർ എന്ന് പറയുന്നത്. എൻ്റെ മാൻ, ഇപ്പം എത്ര കില്ലായിട്ടാണെന്ന് നമുക്കറിയില്ല. എൻ്റെ മാനെ, ആ കില്ല അവൻ കൊണ്ടുപോയി. ഒരു വിഷയമുള്ള കാര്യമില്ല, ചെക്കനെ കൊല്ലാൻ. നൈസായിട്ട് കൊല്ലടാവനെ. അതാണ്
വേഗം പങ്ങ് പങ്ങണില്ല ആശാനെ, മറ്റേ പറക്കണായിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിട്ട് കളിക്കുക. എന്തായാലും ഇതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് വലിയ ചലഞ്ചിങ്ങോ കാര്യങ്ങളായിട്ടൊന്നും തോന്നിയില്ല. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക, ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് പെവറാക്കുക. അതുകൊണ്ട് ഒരുത്തൻ അവിടെ പോയി ചുമ്മാ നിൽക്കുന്നു, ഫ്രീ കില്ലാണ് ഇതൊക്കെ. എൻ്റെ മാനെ എൻ്റെ മാനെ ഒറ്റ വെടി, ആ ഹെഡി കൊണ്ട കണ്ടോ, തല തല തലച്ചോറൊക്കെ പുളന്നു പോയി കാണാം, അമ്മാതിരി വെടിയായിരുന്നു അത്. എൻ്റെ മാനെ ചെറുക്കൻ അവിടെ നിൽപ്പുണ്ട്. ഇവനാണ് കുറച്ച് കുറച്ചെരിയന്മാരാണെങ്കിൽ ഉറക്കത്തിലാന്ന് തോന്നുന്നു, അതാണ് ഏറ്റവും കോമഡി എന്ന് പറയുന്നത്. പുല്ല് എൻ്റെ മാനെ അവനോടെ കൊല്ലായിരുന്നു. ആ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് 22 കില്ല് നേടി നമ്മൾ നമ്മുടെ ചലഞ്ച്. അതായത് 14 എന്ന് പറഞ്ഞാലും നമ്മളവിടെ എക്സ്ട്രാ എത്രയാണ്, 8 കില്ല് കൂടുതൽ നേടി പെവറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ എത്തിക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയും പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.